എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിനുള്ള മെസ്സേജ് ഏകദേശം എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇതിൽ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. SSLC സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, TTC അല്ലെങ്കിൽ DEDന്റെ സർട്ടിഫിക്കറ്റ്. ഈ TTCയുടെയും അതേപോലെ തന്നെ DEDന്റെയും സർട്ടിഫിക്കറ്റിൽ ഒറിജിനലും അതോടൊപ്പം തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. അതായത് ഓരോ സെമസ്റ്ററിലെയും ലഭിച്ചിട്ടുള്ള മാർക്കുകൾ അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അവസാന സെമസ്റ്ററിൽ ലഭിച്ച കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് BEDആണ്. BEDന്റെ ഒറിജിനലും ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. ഇനി ക്വാളിഫയിങ് ടെസ്റ്റുകൾ, കേട്ടറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ CTET, MPhil, നെറ്റ്, സെറ്റ്, MED, ഇതിൽ ഏതാണോ നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് തിരിച്ചറിയൽ രേഖയാണ്. ആധാർ കാർഡ് ഉള്ളവർ അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാവർക്കും തന്നെ ആധാർ കാർഡ് ഉണ്ടാവും. അതുകൊണ്ട് ആധാർ കാർഡാണ് തിരിച്ചറിയൽ രേഖയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് SC ST വിഭാഗത്തിൽ ഉള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. SC ST വിഭാഗത്തിലുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അക്ഷയ വഴിയാണ് ഇപ്പോൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഏകദേശം 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ SC ST വിഭാഗത്തിലുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും OBC വിഭാഗത്തിലുള്ളവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും തയ്യാറാക്കി വെക്കുക. അടുത്തത് ഇപ്പോൾ നിലവിലെ ഗവൺമെൻറ് ജോലി ഉള്ളവരെ സമർപ്പിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത്. മറ്റുള്ളവരെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിലവിലെ ഗവൺമെൻറ് ജോലി ഉള്ളവർ നിങ്ങളുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു NOC സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. NOC സർട്ടിഫിക്കറ്റ് വാങ്ങി അത് സമർപ്പിക്കേണ്ടതാണ്. വെരിഫിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. അടുത്തത് വെയിറ്റേജ് സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെയിറ്റേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് LPSA സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതെത്രയും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.